Dear students, next portion multiples ആണ് നമ്മുടെ ലെസ്സണിലെ factors and multiples എന്നാണ് അപ്പോൾ ഈ factors നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സെക്ഷൻ multiples ആണ് multiples എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും ഇത് വളരെ എളുപ്പമാണ് 5 ന്റെ multiples കാണാൻ പറഞ്ഞാൽ 5 10 15 20 25 30 ഇതാണ് 5 ന്റെ മൾട്ടിപ്ലസ് ഇങ്ങനെ വരും അൺലിമിറ്റഡ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ദെൻ 9 ന്റെ മൾട്ടിപ്ലസ് കാണാൻ പറഞ്ഞാൽ 9 18 27 36 45 54 അങ്ങനെ വരും ഇതിന് നമുക്ക് എന്താ മനസ്സിലായത് മൾട്ടിപ്ലസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 9 ആണെങ്കിൽ 9 ന്റെ ടേബിൾ എഴുതുക ടേബിൾ എഴുതിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ആൻസറുകളാണ് അവൻ്റെ 9 ന്റെ മൾട്ടിപ്ലസ് 5 ആണെങ്കിൽ 5 ടേബിള് മനസ്സിൽ ചിന്തിച്ചിട്ട് ആ കിട്ടുന്ന ആൻസറുകളാണ് 5 മൾട്ടിപ്ലസ് ഇത് വളരെ എളുപ്പമാണ് മൾട്ടിപ്ലസ് കാണാനായിട്ട് അപ്പോൾ ഈ ഫാക്ടേഴ്സും മൾട്ടിപ്ലസും നിങ്ങൾ തറവായിട്ട് പഠിച്ചിരിക്കണം കാരണം നെക്സ്റ്റ് ലെസൺ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് അതായത് എച്ച് സി എഫ് എൽ സി എം അതായത് ഫാക്ടേഴ്സിൻ്റെയും മൾട്ടിപ്ലസിൻ്റെയും കണ്ടിന്യൂവേഷൻ ആണ് നെക്സ്റ്റ് ലെസൺ അപ്പോൾ ഈ രണ്ട് പോർഷൻസ് നിങ്ങൾക്ക് തറവായിരിക്കണം അതായത് ഫാക്ടേഴ്സിൻ്റെ പോർഷനും മൾട്ടിപ്ലസിൻ്റെ പോർഷൻസും എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെസൺ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മൾട്ടിപ്ലസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലസ് ഓഫ് 5 10 15 20 ആ ടേബിളിൽ നമ്മൾ കിട്ടുന്ന ആൻസർ ആ ആൻസറുകളാണ് മൾട്ടിപ്ലസ് ആയിട്ട് വരിക 5 ആണെങ്കിൽ 5 ടേബിളിൽ നിന്ന് കിട്ടുന്ന ആൻസർ 9 ആണെങ്കിൽ 9 ടേബിളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഐ സി കെൽറ്റുവിൻ്റെ അപ്പുറത്തെ ആൻസറുകൾ അതാണ് മൾട്ടിപ്ലസ് അപ്പോൾ 10 ആണെങ്കിലോ 10 20 30 40 50 അതാണ് 10 മൾട്ടിപ്ലസ് ഇതിപ്പോൾ 5 9 ഒക്കെ ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ടേബിൾസ് അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല ചിലപ്പോൾ അവർ 12 13 14 ഒക്കെ തന്നു കഴിഞ്ഞാൽ 1 × 12 ആണെങ്കിൽ 1 × 12 2 × 12 3 × 12 കണ്ടുപിടിച്ചിട്ട് ഈ സീക്വൻസിൻ്റെ അവളെ അപ്പുറത്ത് എഴുതേണ്ടി വരും എന്നിട്ട് അത് മൾട്ടിപ്ലസ് ആയിട്ട് എടുക്കേണ്ടി വരും ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഇപ്പോൾ മൾട്ടിപ്ലസ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 6 വരെ 1 × 9 9 2 × 9 അങ്ങനെ എഴുതിച്ചിട്ട് 6 × 9 വരെ എഴുതിയിട്ടുണ്ട് ഇനി 7 × 9 8 × 9 9 × 9 അങ്ങനെ ഇത് അൺലിമിറ്റഡ് ആണ് എത്ര വേണമെങ്കിലും വരാം 10 കഴിഞ്ഞാൽ 11 × 9 12 × 9 അങ്ങനെ വരാം അപ്പോൾ 9 മൾട്ടിപ്ലസ് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഫസ്റ്റ് 5 മൾട്ടിപ്ലസ് ഓഫ് 9 ഫസ്റ്റ് 5 ആദ്യത്തെ 5 അപ്പം ഇതാണ് ഫസ്റ്റ് 1 2 3 4 5 ഫസ്റ്റ് 5 1 2 3 4 5 ഫസ്റ്റ് 6 1 2 3 4 5 6 ഫസ്റ്റ് 8 മൾട്ടിപ്ലസ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 ഇനി ബാക്കിയുള്ളതും കൂടെ എഴുതണം അപ്പോൾ എത്ര മൾട്ടിപ്ലസ് കാണാൻ പറഞ്ഞിട്ടുണ്ടോ അത്രയും നമ്മളിവിടെ എഴുതിയിരിക്കണം മൾട്ടിപ്ലസ് ഓഫ് 9 ഇപ്പോൾ ഇവിടെ 1 2 3 4 5 6 മൾട്ടിപ്ലസ് ആണ് ടീച്ചർ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് 6 മൾട്ടിപ്ലസ് ഓഫ് 9 ആണ് 9 18 27 36 45 54 ഇതവിടെ എഴുതിയിട്ടുള്ളത് ദെൻ ഇവിടെ 1 2 3 4 5 6 ഇവിടെയും 6 മൾട്ടിപ്ലസ് ആണ് സോ റൈറ്റ് ദ ഫസ്റ്റ് 6 മൾട്ടിപ്ലസ് ഓഫ് 5 എന്ന് പറയും അപ്പോൾ ആ മൾട്ടിപ്ലസ് ഇവിടെ എഴുതുക ചിലപ്പോൾ നിങ്ങളോട് ഫസ്റ്റ് 3 ആണ് ചോദിക്കുക ഫസ്റ്റ് 3 അപ്പോൾ 5 10 15 1 2 3 ഫസ്റ്റ് 6 ചോദിക്കുക അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ എത്രണ്ണം ചോദിച്ചിട്ടുണ്ടോ അത്രയും മൾട്ടിപ്ലസ് നിങ്ങളിവിടെ എഴുതണം ഇനി ഇനിയിപ്പോൾ ഇനി വരിക 1 ഇവിടെ ഇപ്പോൾ 1 2 രണ്ട് നമ്പർ തന്നിട്ടുണ്ട് 3ഓ 4ഓ നമ്പർ തരും എന്നിട്ട് അതിൻ്റെ ഒക്കെ മൾട്ടിപ്ലസ് കണ്ടുപിടിക്കാൻ പറയും ഫസ്റ്റ് 3 മൾട്ടിപ്ലസോ ഫസ്റ്റ് 5 മൾട്ടിപ്ലസോ ഒക്കെ കണ്ടുപിടിക്കാൻ പറയും അപ്പോൾ നമ്മൾ ആ മൾട്ടിപ്ലസ് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കണം ഇതുപോലെ എഴുതണം മൾട്ടിപ്ലസ് ഓഫ് 5 മൾട്ടിപ്ലസ് ഓഫ് 9 അവർ എത്രണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രണ്ണം ഇവിടെ എഴുതുക അങ്ങനെ എഴുതിയിട്ട് അതിൽ നിന്നും നമ്മൾ വേറെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇതൊക്കെയാണ് അടുത്ത ലെസണിലും കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ ഫാക്ടേഴ്സും മൾട്ടിപ്ലസും നിങ്ങൾ തറവാക്കിയിരിക്കണം മൾട്ടിപ്ലസ് വളരെ ഈസിയാണ് അതായത് നമ്മൾ ടേബിൾ ചെല്ലുമ്പോൾ കിട്ടുന്ന ആൻസറാണ് മൾട്ടിപ്ലസ് ആയിട്ട് വരിക ഓക്കെ